ആറ്റിങ്ങൽ കരിച്ചിയിൽ പാടിക്കവിളാകം ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ പുതുതായി പണി പൂർത്തീകരിച്ച സ്റ്റേജ്, ഓഫീസ്, പ്രദക്ഷിണവലയം എന്നിവയുടെ ഉദ്ഘാടനവും തിരു ഉത്സവവും 2024 ജനുവരി 14 ആരംഭിച്ച് ജനുവരി 21 സമാപിക്കും. ജനുവരി 14 വൈകുന്നേരം 6:30 സ്റ്റേജ്, ഓഫീസ്, പ്രദക്ഷിണവലയം എന്നിവയുടെ ഉദ്ഘാടനം മഹാറാണി പോയം തിരുനാൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടെ നിർവഹിക്കുമെന്ന് ഇതിനു മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ക്ഷേത്ര കമ്മിറ്റി ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ, സെക്രട്ടറി കെ അജന്തൻ നായർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ നടന്ന കുറച്ച് വികസന കാര്യങ്ങളും ഈ ഓഡിറ്റോറിയത്തിൻ്റെയും പ്രദക്ഷിണവലയത്തിൻ്റെയും സമർപ്പണവും ജനുവരി 14 തീയതി വൈകിട്ട് പൊതുസമ്മേളനത്തോടുകൂടി നടക്കുകയാണ്. ഈ സമർപ്പണ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യയായ മഹാറാണി പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടിയാണ്. ചടങ്ങിൽ ബഹുമാന്യനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ, കവി ഗിരീഷ് പുലിയൂർ, ഈ അമൃത ടിവിയുടെ ഒരു പ്രശസ്ത താരം ശ്രീ കെ രാഹുൽ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പടികുളം ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ചെറിയ ഒരു ദേവീ സങ്കല്പത്തിൻ്റെ ആരാധനയിൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി പടിപടിയായി വികസിച്ച് ഇന്ന് നിങ്ങളെ കാണുന്ന ഏകദേശം ഒരു നല്ല ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായയോടുകൂടി ഈ കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പാടിക്കവിളാകം. നമ്മൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇതിൻ്റെ വികസനത്തിൻ്റെ ഓരോരോ പാതകളിങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് നമുക്ക് ഒരു ഓഡിറ്റോറിയം, ഒരു ഓഫീസ് മുറി, നമ്മുടെ ദേവിയുടെ പ്രദക്ഷിണ വേല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിനൊരു നല്ല പ്രദക്ഷിണ വേലയും നമുക്കൊരു ചുറ്റമ്പലം വേണമായിരുന്നു, ചുറ്റമ്പലം കെട്ടി അങ്ങനെ ഓരോരോ സ്റ്റേജിലായിട്ട് ഇങ്ങനെ വികസിച്ചിരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ അവസാനമായിട്ട് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടൊരു ഓഡിറ്റോറിയവും അതിൻ്റെ ഒരു ഓഫീസ് റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 28 ലക്ഷം രൂപയുടെ പരിപാടി, ബഡ്ജറ്റ് തുടങ്ങിയ പരിപാടി ഇപ്പോൾ 60 ലക്ഷം രൂപ എത്തിയിരിക്കുന്നു. ദാറ്റ് മീൻസ് അതായത് നമ്മളൊരു പിന്നെ സാമൂഹ്യ സംവിധാനം അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം സുതാര്യമാകുന്നു അത്രമാത്രമായിട്ട് ഇതിനോടുള്ള വിശ്വാസവും കൂടും, ആളുകൾ സഹായിക്കാൻ സന്നദ്ധരാകുകയും ചെയ്യും. അതാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിലതാണ്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചില്ല. ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അവർ കേൾക്കാതിരുന്നിട്ടുമില്ല, സമ്മതിക്കാതിരുന്നിട്ടുമില്ല. ഞാനും അജന്തനോ പിന്നെ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നെന്ന് വിചാരിച്ച് ഞങ്ങളെക്കാട്ടി കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വേറെ കുറേ ആളുകളാണ്. അപ്പുറത്ത് രമേശൻ മേശ്വരി ഇപ്പോഴും ഈ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പുള്ളി ഇവിടുന്ന് മാറിയിട്ട് പോലുമില്ല. എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഫലമാണ് പാടിക്കുളം ദേവീക്ഷേത്രത്തിലെ ബാലഭദ്ര ദേവീക്ഷേത്രത്തിൻ്റെ ഇന്ന് ഈ കാണുന്ന വികസനങ്ങൾ. ഒരു ക്ഷേത്രം നമ്മൾ തുടങ്ങുമ്പോഴേ ഒരിക്കലും അതിൻ്റെ ഒരു മൂലവിഗ്രഹം മാത്രമേ കാണൂ. ആ മൂലവിഗ്രഹത്തിന് ചൈതന്യമുണ്ടെങ്കിൽ ആ ക്ഷേത്രം വളർന്ന് 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 ഓരോരോ കാലഘട്ടങ്ങളിൽ ഒരുപാട് വളരും. നമ്മൾ ഈ ആത്മാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ, നമ്മൾ ഒരു വ്യക്തിയെ ദൈവസങ്കല്പത്തെ ഒരു വ്യക്തിയായിട്ട് സങ്കല്പിച്ചാൽ നമുക്ക് ശക്തിയും ആരോഗ്യവും നമ്മുടെ ചൈതന്യവും ഉണ്ടെങ്കിൽ നമ്മളുടെ ശരീരം പുഷ്ടി പ്രാപിക്കും, നമ്മളുടെ സാമൂഹ്യ പ്രതിഭ പുഷ്ടി പ്രാപിക്കും, നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ പുഷ്ടി പ്രാപിക്കും, നമ്മളിലേക്ക് ഒരുപാട് ആളുകൾ വന്ന് കൂടുതൽ കൂടുതൽ വന്നു കൊണ്ട് ഒരുപാട് ഭക്തർ വരും, നമ്മളെ ഒരുപാട് പേര് സഹായിക്കും. അങ്ങനെയാണ് ഓരോ ക്ഷേത്രങ്ങളും ഉണ്ടാകുന്നതും ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നതും ക്ഷേത്രങ്ങൾ വലുതാകുന്നതും. അതുകൊണ്ട് ഈ അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒന്നുമല്ല, അതിനകത്തൊരു മൂല പ്രതിഷ്ഠയുണ്ട്, ഒരു ദേവീ വിഗ്രഹമുണ്ട്, അതിൽ ആവാഹിപ്പിക്കപ്പെട്ട ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം. നമ്മൾ 14 തീയതി വൈകുന്നേരം 6:30 തമ്പുരാട്ടി സ്റ്റേജ്, കമ്മിറ്റി ഓഫീസ്, പ്രദക്ഷവരെ ഇവ ഭക്തർക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനം.
പതിനഞ്ചാം തീയതി മുതൽ 21-ാം തീയതി വരെ 7 ദിവസത്തെ ഉത്സവം. എല്ലാ വർഷവും മകരമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഉത്സവം സമാപിക്കുന്നത്. എല്ലാ വർഷവും മേടമാസത്തിലെ രോഹിണി നാളിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നു. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ആയിര്യനാളിൽ നാഗർക്ക് നാഗരൂട്ട് നടത്തുന്നു. പിന്നുള്ള എല്ലാ വർഷവും വൃശ്ചികമാസം 41 ദിവസക്കാലവും വൃശ്ചിക വിളക്ക്, മണ്ഡലകാല വിളക്ക്. എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, കർക്കിടക മാസം 31 ദിവസവും. എല്ലാ വർഷവും നവരാത്രി പൂജ 9 ദിവസവും വിപുലമായി നടക്കും. പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ആചാരം ഇതൊക്കെയാണ്. എല്ലാ മകരമാസത്തിലെ ഉത്സവം, മേടമാസത്തിലെ പ്രതിഷ്ഠാദിനം, ചിങ്ങമാസത്തിലെ ആയില്യം ഊട്ട്, അത് വൃശ്ചിക മാസത്തിൽ 41 ദിവസക്കാലം മണ്ഡലകാല വിളക്ക്, കർക്കിടക മാസത്തിൽ 31 ദിവസവും മണ്ഡല രാമായണ പാരായണം, പിന്നെ നവരാത്രി പൂജ 9 ദിവസം. ഇവിടെ നമുക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനം, നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് 60 ലക്ഷം രൂപയിലധികം വന്ന പ്രവർത്തനങ്ങൾ നടന്നത്. അതായത് സ്റ്റേജ് കമ്മിറ്റി ഓഫീസ്, സ്റ്റേജിലെ ഗ്രീൻ റൂം, മൈക്ക് റൂം, അതിന് പ്രദർശന വലയം പൂർണ്ണമായും ബാംഗ്ലൂർ സ്റ്റോണാണ്. പ്രദർശന വലയത്തിനനുസരിച്ച് ചുറ്റമ്പലത്തിൻ്റെ പുറം ചുമരും മുതൽ പ്രദർശന വലയം വരെ അതും പൂർണ്ണമായും ബാംഗ്ലൂർ സ്റ്റോൺ പാകി. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പൂർണ്ണമായും ടൈൽ പാകി. അപ്പോൾ ക്ഷേത്ര ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഭക്തരംഗം തൊഴുവാനുള്ള സ്ഥലം മഴ പെയ്താൽ ചോരുന്ന അവർ മഴ പെയ്താൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയായതുകൊണ്ട് ഗണപതി അമ്പലത്തിൻ്റെ മുൻപിൽ പുതുതായിട്ട് ആലയം പണിതു. നമ്മൾ ഈ ഓഫീസ് ഇവിടുത്തെ ഓഫീസ് ഇവിടെ ആയതുകൊണ്ട് ക്ഷേത്രവും ഓഫീസും തമ്മിൽ ദൂരം വന്നപ്പോൾ ചുറ്റപ്പുറത്തിനകത്ത് തന്നെ ദേവസ്വ പ്രശ്നം നടത്തി. അതിനകത്ത് ഓഫീസ് കൗണ്ടറും പൂജാ സാധനങ്ങൾ കൊടുക്കുന്നതിനുള്ള കൗണ്ടറും രൂപീകരിച്ചു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഈ ഇത്രയും ചിലവ്, അതായത് ക്ഷേത്ര ഗ്രൗണ്ട് ഇത്രയും ഭംഗിയായി, ഏകദേശം ഇതിനോടകം തന്നെ ഇപ്പോൾ ഒരു മാസത്തെ 100 ലോഡ് മണ്ണ് യഥാർത്ഥത്തിൽ നമ്മൾ പാസ് മണ്ണ് അടിച്ചാണ് ചുറ്റും നമ്മൾ ക്ഷേത്ര ചുറ്റുമത്. അപ്പോൾ ഏത് 60 ലക്ഷം രൂപയിലധികം ചിലവ് വന്നതിന് ഉപരിയായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകം നമ്മുടെ കരിവെള്ളൂർ ജനാർദ്ദനത്തിൻ്റെ കരവിരുതിനറിയാം, ആ ചുവർ ചിത്രങ്ങൾ വളരെ ഭംഗിയായി അത് നിർവഹിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഇത്തരം കാര്യങ്ങളൊക്കെയും ഞങ്ങൾ ചെയ്താലും ദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെ അത് എത്തണമെങ്കിൽ അത് നിങ്ങളുടെ ആത്മാർത്ഥമായി വിചാരിച്ചതിനെ പറ്റി. 1960 മുതൽ തിരുവിതാംകൂർ ആഗമാനം പ്രസിദ്ധി അറിഞ്ഞ ക്ഷേത്രമാണ്. നിങ്ങൾ 1960 പതിറ്റാണ്ടിന് മുമ്പേ ദേവീ സാന്നിധ്യമുള്ള ആചരിച്ചു പോരുന്ന കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും കൊയ്ത്ത് കഴിയുമ്പോൾ ആദ്യം കൊയ്ത്ത് കഴിയുന്ന പാടത്ത് മുടിപ്പുര കെട്ടി തോറ്റപ്പാട്ട് പാടി ദേവിയെ കൊടുങ്കല്ലൂരിൽ നിന്ന് കൊണ്ട് കുടിയിരുത്തി 5 ദിവസത്തെ പാട്ടും വിളക്കും നടത്തി അതിനുശേഷം ഗുരുസമർപ്പണത്തിലൂടെ ഈ പാട്ട് അവസാനിപ്പിക്കുന്ന അടങ്ങായിരുന്നു. 1960 അന്നത്തെ 10,000 രൂപ വീതമുള്ള 20,000 രൂപ മത്സര കമ്പം നടത്തിയ ക്ഷേത്രമാണ് അത് നടത്തിയത്. അന്നത്തെ പ്രധാനപ്പെട്ട നമ്മളറിയാം, നമ്മൾ അന്ന് കണ്ടൻകാളിയും എൻആർ പണിക്കരുമായിരുന്നു അന്ന് ഈ 10,000 രൂപ പ്രകാരമുള്ള ഈ മത്സര കമ്പം നടത്തിയത്. ഏകദേശം എറണാകുളത്തിൽ ഇപ്പോഴും തൊട്ട് തിരുവിതാംകൂറിൻ്റെ ഏത് ഭാഗത്ത് 10,000 കണക്കിന് ഭക്തർ ഈ ആ സമയത്ത് ഇത് കാണുവാനെത്തി. അന്ന് ഇത്രയും ഭക്തജനങ്ങൾ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും അന്നത്തെ സംഘാടകർക്കില്ലായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടായി. ഇന്നും അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം പണ്ടത്തെ മത്സര കമ്പം നടത്തിയ ക്ഷേത്രമെന്നാണ്. അപ്പോൾ അന്ന് 1960 അത് 94 ക്ഷേത്രം ആദ്യമായി ഭൂമി വാങ്ങി. അത് പരേതനായ വിരുന്തിയോട് സുരേഷ് ഭവനിൽ കൃഷ്ണപിള്ള അന്ന് ആദ്യമായി ട്രസ്റ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അദ്ദേഹമാണ് ഫസ്റ്റ് ട്രസ്റ്റ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് 32 സെൻറ്റ് വസ്തു ആദ്യമായി ക്ഷേത്രം വാങ്ങുന്നത്. 97 അദ്ദേഹം തലയൂരപ്പുറം പരമേശ്വരൻ വരെ വരുത്തി നമ്മുടെ ദേവപ്രശ്നം നടത്തി. 98 അതിന് പരിഹാര ക്രിയകൾ നടത്തി. 99 ക്ഷേത്രം പണി ആരംഭിച്ചു. 2000 മാർച്ച് മാസത്തിൽ ക്ഷേത്രം പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തി. ഒറ്റ വർഷം കൊണ്ടാണ് നമ്മൾ ക്ഷേത്രം പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയത്. അന്ന് വരെ ഉണ്ടായിരുന്ന, അതുവരെ നമ്മൾ 5 ദിവസത്തെ പാട്ടാണ് നടത്തിയിരുന്നെങ്കിൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് 7 ദിവസത്തെ പാട്ട് ഇവിടെ ആരംഭിച്ചത്. ആ 2000 മുമ്പ് വരെ 1999 വരെ ഇവിടെ 5 ദിവസത്തെ പാട്ട് വിളക്കുമായിരുന്നു. 2000 ഇവിടെ 7 ദിവസത്തെ പാട്ട് വിളക്കുന്നുണ്ട്. ഇതിപ്പോഴും 7 ദിവസത്തിൽ 6 ദിവസത്തെ പാട്ട് വിളക്കും സ്ഥിരമായി ഓരോ ഭക്തർ നടത്തുന്നു. 1 ദിവസം 6-ാം ദിവസത്തെ പാട്ട് വിളക്കം മാത്രം വർഷാവർഷം ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ സീനിയർ കൊടുത്തു വരും. ഇപ്പോൾ 2027 വരെ വിളക്ക് ബുക്ക് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആരോടെ വരുന്നത് അതനുസരിച്ച് ആ കാലത്ത് വിളക്ക് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ സാറ് പറഞ്ഞതുപോലെ എല്ലാം 2000 ക്ഷേത്രം വന്നു. 2004 ലക്ഷാർത്ഥി നടത്തി. 2010 ഇവിടെ നവാഹയജ്ഞം നടത്തി. 2005 നമ്മളെ ചുറ്റമ്പലത്തിൻ്റെ വലിയമ്പലം പണി ആരംഭിച്ചു. 2012 ചുറ്റമ്പലം സമർപ്പിച്ചത് നമ്മുടെ മഹാറാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയായിരുന്നു. അശ്വതിരുന്ന ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയായിരുന്നു 12 ചുറ്റമ്പലം ഭക്തരംഗം സമർപ്പിച്ചത്. 15 വീണ്ടും ദേവപ്രശ്നം നടത്തി. അതിനനുസരിച്ച് 16 പുനഃപ്രതിഷ്ഠ നടത്തി. അപ്പോഴാണ് നാഗപ്രതിഷ്ഠ വരുന്നത്. ആ അതിനുശേഷമാണ് നമ്മൾ സ്റ്റേജിലേക്ക് പോകുന്നത്. ആ സ്റ്റേജ് പണിക്ക് ആവശ്യമായ വസ്തു വിസ്തൃതി കൂട്ടി അമ്പലത്തിനാവശ്യമായ സ്ഥലം വാങ്ങി വിസ്തൃതി കൂട്ടി. ഏകദേശം ഇപ്പോൾ അമ്പലത്തിൽ 55 സെൻറ്റ് സ്ഥലമുണ്ട്.
38 സെൻറ്റ് സ്ഥലമാണ് 1996 വാങ്ങിയത്. അതിനുശേഷം 23 സെൻറ്റ് വസ്തു പലപ്പോഴായി ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ വാങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 50 വസ്തു വാങ്ങാൻ കഴിയും. ഇത്രയും വികസനം ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ 27 വർഷം നടത്താൻ കഴിഞ്ഞു. ഉത്സവത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് 15-ാം തീയതി ഉത്സവം തുടങ്ങിയാൽ 15-ും 16-ും പതിവ് പൂജകളും ചടങ്ങുകളുമാണ്. 17-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ നമ്മുടെ മലയാളശാലയുടെ ഓണപ്പാട്ടുകൾ, നിങ്ങളുടെ നോട്ടീസിലുണ്ടാവും അവരുടെ ഓണപ്പാട്ടുകൾ. 18-ാം തീയതി 4-ാം ദിവസം രാവിലെ 9 മണിക്ക് സമൂഹ പൊങ്കാല. ഉത്സവത്തിന് എല്ലാ വർഷവും ഉത്സവത്തിന് 4-ാം ദിവസം മാലപ്പുറം പാട്ട് ദിവസമാണ്. ആ മാലപ്പുറം പാട്ട് ദിവസം രാവിലെ 9 മണിക്ക് പൊങ്കാല, വൈകുന്നേരം 7 മണി മുതൽ KPRA കൃഷ്ണ റെസിഡൻസ് അസോസിയേഷൻ സർഗസന്ധ്യ, അത് 8:30 നമ്മുടെ മാലപ്പുറം പാട്ട് മുടക്കുകയാണ്. 19-ാം തീയതി 5-ാം ദിവസമാണ് അന്നദാനം. സത്യത്തിൽ 1,000,000 ഭക്തജനങ്ങൾ അന്നദാനം കഴിക്കാൻ വരുന്നു. വലിയ സന്നാഹത്തോടെയാണ് ഞങ്ങൾ അന്നദാനം നടത്തുന്നത്. ഇപ്രാവശ്യവും അതിനുള്ള സന്നാഹങ്ങൾക്ക് മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 19-ാം തീയതിയുള്ള അന്നദാനത്തിന്, എല്ലാ വർഷവും നടത്തുന്ന അന്നദാനത്തിന് ഭക്തജനം അഭൂതപൂർവമായ തിരക്കാണ്. ഇപ്രാവശ്യവും നമുക്ക് 5-ാം ദിവസം അന്നദാനം. 6-ാം ദിവസം വീണ്ടും നമുക്ക് വരുന്നത് കഥാപ്രസംഗമാണ്. 1-ാം ദിവസം ഏറ്റവും ഫോക്കസ് ചെയ്തത് നിങ്ങൾ പറയാൻ വിട്ടുപോയി. 1-ാം ദിവസം തമ്പുരാട്ടിയുടെ ഉദ്ഘാടനത്തിനും കഴിഞ്ഞാൽ രാത്രി 8:30 നമ്മുടെ പ്രമുഖ സിനിമാ നടനും ഇമേജ് താരവുമായ സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയായെത്തുന്ന തിരുവനന്തപുരം ജോസ്കോയുടെ ഏറ്റവും ഗംഭീരമായ ഗാനമേള ഓൾഡ് ഈസ് ഗോൾഡ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷം, വലിയൊരു പ്രോഗ്രാമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1-ാം ദിവസം. അവസാന ദിവസം 21-ാം തീയതി രാവിലെ മുതൽ പറക്കേഴുന്നിടത്ത്, വൈകുന്നേരം താലപ്പൊലി കുത്തികോട്ടഘോഷയാത്ര, അതിനുശേഷം രാത്രി ഇവിടെ 6 മണി മുതൽ നമ്മുടെ കരോക്കെ ഗാനമേളയും, രാത്രി 9:30 തിരുവനന്തപുരം അജന്തയുടെ സൂപ്പർ ഹിറ്റ് നാടകം മൊഴി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും പ്രോഗ്രാം നടത്താത്തത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ്. എങ്കിലും നമ്മുടെ ഏകദേശം 5 ദിവസം പ്രോഗ്രാമുകളുണ്ട്. അത് സ്പോൺസർ പ്രോഗ്രാമുണ്ട്, ട്രസ്റ്റ് കമ്മിറ്റി പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഉത്സവങ്ങൾ ഗംഭീരമായി നടത്താൻ വേണ്ടിയാണ് മുന്നൊരുക്കം നടത്തിയിരിക്കുന്നത്. HP ന്യൂസ് ആറ്റിങ്ങൽ. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.